ഹായ് നമസ്കാരം, എല്ലാവർക്കും ഫ്യൂഷൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള മാഗി നൂഡിൽസ് വെച്ചൊരു കട്ട്ലെറ്റാണ്. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഒരു 12 രൂപയുടെ മാഗിയാണ് എടുത്തിരിക്കുന്നത്. 1 കവർ അത് വേവിച്ച് ഉപ്പില്ലാതെ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തത്, ബ്രെഡ് പൊടിച്ചെടുത്തതാണ്, ബ്രെഡ് ക്രംസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. 1 സവാള അരിഞ്ഞത്, 1 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ക്യാബേജ് അരിഞ്ഞത്, 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, മല്ലിയില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മാഗി മസാല, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, വെജിറ്റബിൾ ഓയിൽ. 1 ബൗളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പുഴുങ്ങി ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ചേർക്കാം. സവാള അരിഞ്ഞത് ചേർക്കാം. ക്യാരറ്റ് അരിഞ്ഞത്, ക്യാബേജ് അരിഞ്ഞത്, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില എല്ലാം ചേർത്തെടുത്ത് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മാഗി മസാല, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവയെല്ലാം ചേർത്ത് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ വേണം കുഴച്ചെടുക്കേണ്ടത്. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റിവെക്കാം. ഞാനിവിടെ 2 മുട്ടയും കൂടി എടുക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം പറയാൻ മറന്നുപോയതാണ്. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കോട്ട് നമ്മളുടെ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഓരോ ഉരുളകളാക്കി എടുത്ത് നമ്മളുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം. വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കട്ട്ലറ്റാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതേപോലെ നമുക്ക് എല്ലാം അങ്ങ് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ട അടിച്ചതിലൊന്ന് മുക്കി, ഓരോന്നും മുട്ട അടിച്ചതിൽ മുക്കി ബ്രെഡ് പൊടിയിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം. വെജിറ്റേറിയൻസിനാണെങ്കിൽ മുട്ടയ്ക്ക് പകരം നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ വെള്ളത്തിൽ കലക്കി, ഇതേപോലെ മുട്ടയ്ക്ക് പകരം മൈദയിൽ മുക്കി നമുക്ക് ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതെല്ലാം ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ നന്നായി ചൂടായതിന് ശേഷം വറുക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒഴിച്ചു കൊടുക്കാം. എണ്ണയെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാം. കട്ട്ലറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മളുടെ കട്ട്ലറ്റ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇത് നമുക്കൊരു ബൗളിലേക്ക് എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ്. കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. താങ്ക് യു.